അരിവിത്ര തിരുനാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിവിത്രയിലെ ചരിത്രത്തിലാദ്യമായിട്ട് ആണ് കുരിശുമായിട്ടുള്ള പ്രദക്ഷിണമെന്ന തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല, എല്ലാ പ്രദക്ഷിണങ്ങൾക്കും 10, 15, 20 കുരിശുകൾ സമൂഹിക്കാറുണ്ട്. ഈ അരിത്രയിൽ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു കാര്യം പല്ലിച്ചൻ മരയിലെ മഹാ കുരിശാണ്. 104 അടിയിലധികം പൊക്കമുള്ള ആ വലിയ കുരിശ് 2019 സെപ്റ്റംബർ 14 2022 സെപ്റ്റംബർ 14 51 കുരിശുകളുമായിട്ട് പല്ലിച്ചൻ മരയിൽ വലിയ പ്രദക്ഷിണം നടത്തിയിരുന്നു. അതിന് അടുത്തുള്ള പള്ളികളിൽ നിന്നെല്ലാം കുരിശുകളുമായി വിശ്വാസികളെത്തിയിരുന്നു. ഇത് ആർക്കെങ്കിലും എതിരെയുള്ള ഒരു പ്രകടനമോ ശക്തി പ്രകടനമോ ഒന്നുമല്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവ മക്കൾ ഒരുമിച്ച് നടത്തുന്ന സന്തോഷപൂർവമായ ഒരാഘോഷമാണ്. 2023 തിരുനാളിൻ്റെ ദിവസം April 22 കൊടി ഉയർത്തിയ ശേഷം 101 പൊൻകുരിശുകളുമായിട്ട് പള്ളിയുടെ തന്നെ ഒരു കുരിശുപള്ളിയിലേക്ക് ഈരാറ്റുപെട്ട നഗരത്തിലൂടെ കടന്നു പോകുന്നു. അതിവിടെയുള്ള എല്ലാവരും, നാനാജാതി മതസ്ഥരായ എല്ലാ സഹോദരങ്ങളും, ഹൈന്ദവ സഹോദരങ്ങളും, ഇസ്ലാം മതവിശ്വാസികളായ സഹോദരങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആർക്കും എതിരായിട്ട് ഒരു സന്ദേശവും ഇതിലില്ല. സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആഘോഷത്തിൻ്റെ സന്ദേശം മാത്രമേ ഉള്ളൂ. അതിനോട് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് സംസാരിച്ച ശേഷമാണ് ഇതുപോലൊരു ആഘോഷം ഈ തിരുനാളിൻ്റെ ഭാഗമായിട്ട് നടത്താൻ തീരുമാനിച്ചത്. അതിനും ഒരു പശ്ചാത്തലമുണ്ട്. 2022 സെപ്റ്റംബർ തുടങ്ങി അരുവിത്ര ഇടവകയിൽ സഗത എന്ന പേരിൽ ഒരു റിന്യൂവൽ പ്രോഗ്രാം, ഇടവക നവീകരണ പ്രോഗ്രാം 10 മേഖലകളിലായി നടത്തിയിരുന്നു. ഇടവകയിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ, ഇടവകയിലുള്ള വിധവകൾ, ഇടവകയിലെ അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നവർ, ജോലിക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, അധ്യാപകർ, 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, യുവജനങ്ങൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് എല്ലാവരെയും പള്ളിയിൽ വിളിച്ചുകൂട്ടി വലിയ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് നടന്നു. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് നമുക്ക് ഈ വർഷം സന്തോഷമായിട്ട്. കഴിഞ്ഞു പോയ 2-3 വർഷക്കാലം കോവിഡ് മൂലം ആഘോഷങ്ങൾ സാധിച്ചില്ല. എല്ലാവരും വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്നു. നമുക്ക് ഈ വർഷം പുറത്തേക്ക് വരാം. നമുക്ക് മുനിസിപ്പാലിറ്റിയും നമ്മുടെ ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും ഒക്കെ സന്തോഷമായിട്ട് അത് സ്വീകരിക്കുമെങ്കിൽ നമുക്ക് നടത്താം. അതിനുള്ള യോഗം കൂടുകയും അവരെല്ലാം വലിയ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്തു. അത് 2 തിരുനാളുകൾ നടക്കുന്നു എന്നാണ് ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ പറയുന്നത്. ഒന്ന്, മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ച് നോമ്പ് അവസാനിച്ച് ചെറിയ പെരുന്നാൾ നടത്തുന്നു. അരുവിത്ര പള്ളിയെ സംബന്ധിച്ച് വലിയ പെരുന്നാൾ നടത്തുന്നു. ഇവിടെ അരുവിത്ര എന്ന പേരിൻ്റെ പേരിലുള്ള വിവാദങ്ങളോ അല്ലെങ്കിൽ ആരെയെങ്കിലും തോൽപ്പിക്കാനുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും ഇവിടെ ചെയ്യുകയുമില്ല. വലിയ സൗഹാർദ്ദത്തിലാണ് ഇവിടെ സമൂഹങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരാളോ രണ്ടു പേരോ അല്ലെങ്കിൽ ഏതാനും പേര്, അതെല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. തീവ്രവാദമെന്നത് ഏതെങ്കിലും ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, ആഗോളമായൊരു പ്രതിഭാസമാണ് അത്. ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ മാത്രമായിട്ട് നമ്മൾ ഒതുക്കേണ്ടതില്ല. നമ്മളെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദത്തിലേക്ക് വഴുതി വരുന്നു. തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോൾ അതിലൊരു തീവ്രതയുണ്ട്. ആശയത്തിൻ്റെ തീവ്രതയിലേക്ക് ആളുകളെ എത്തിച്ച് വൈകാരികമായ ഒരു പ്രതികരണം സൃഷ്ടിക്കുന്നതിന് ഒരു ശ്രമമാണ്. അങ്ങനെയുള്ള ഒരു യാതൊരു ശ്രമവും അരുവിത്രപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല. അരുവിത്രപ്പള്ളി അയൽക്കാർ ഒരുമിച്ച് താമസിക്കുന്ന, വിവിധ മതസ്ഥരായ അയൽക്കാർ ഒരുമിച്ച് താമസിക്കുന്ന മനോഹരമായ മിനിച്ചിലാറിൻ്റെ തീരമാണ്. എല്ലാവരെയും അരുവിത്ര തിരുനാളിന് ക്ഷണിക്കുന്നു. അരുവിത്രയിൽ പൊന്നും കുരിശുമായിട്ടുള്ള തീർത്ഥാടനം അല്ലെങ്കിൽ പ്രദക്ഷിണം ആദ്യമല്ല, ചരിത്രത്തിലാദ്യമല്ല. 2019 50 കുരിശുകൾ, 2022 സെപ്റ്റംബർ മാസത്തിൽ കുരിശിന് വിശുദ്ധ കുരിശിൻ്റെ തിരുനാളുണ്ട്, അതിനോട് ചേർന്ന് 51 പൊൻകുരിശികൾ എത്തി. അപ്പോൾ വന്ന ഒരു ചിന്തയിൽ നിന്നുമാണ് നമുക്കിത് നമ്മുടെ പള്ളി പ്രദക്ഷിണത്തിന്, പെരുന്നാളിന് നമുക്ക് ഈ തരത്തിൽ നമുക്ക് ആഘോഷിക്കാം. അത് ആർക്കും എതിരായിട്ടല്ല, അത് എല്ലാവർക്കും അനുകൂലമായിട്ടാണ്.
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അരുവിത്ര പള്ളിച്ചൻ നൽകുന്ന സമാധാനവും സംരക്ഷണവും എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. നന്ദി.